ആകെ ഇരുന്നൂറ്റി എൺപത്തിനാല് സാക്ഷികളുടെ പട്ടികയാണ് വിചാരണ സമയത്ത് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നത് ഇതിൽ നൂറ്റി അറുപത്തിയാറ് പേരെ വിസ്തരിച്ചു വിചാരണയ്ക്കിടെ അൻപത്തിരണ്ടു പേർ കൂറുമാറി കൂറുമാറുമെന്നതിനാൽ ചില സാക്ഷികളെ വിസ്തരിക്കുന്നതിൽ നിന്ന് പ്രോസിക്യൂഷൻ പിന്മാറി ഫെബ്രുവരി പതിനൊന്നിന് തുടങ്ങിയ വിചാരണയിൽ മാർച്ച് ഏഴിനാണ് ആദ്യ സാക്ഷി കൂറുമാറുന്നത് ടി പി ചന്ദ്രശേഖരനെ വധിക്കാനുള്ള ഗൂഢാലോചനയെക്കുറിച്ചറിയാമായിരുന്നെന്നും കെ സി രാമചന്ദ്രൻ പണം കൈമാറുന്നത് കണ്ടുവെന്നും മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയ കൊച്ചക്കാലൻ സുമേഷാണ് അന്ന് കൂറുമാറിയത് പ്രതികൾക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സുപ്രധാന മൊഴികൾ നൽകിയവരും പിന്നീട് കൂറുമാറി പ്രകാരം മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയ ആറുപേരാണ് ഇത്തരത്തിൽ കേസിലെ സാക്ഷിയായി വിസ്തരിച്ച പോലീസ് ട്രെയിനിന് നവീനും കൂറുമാറിയതോടെ കൂറുമാറ്റം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു കേസിലെ എട്ടാം പ്രതി കെ സി രാമചന്ദ്രന് സിം കാർഡ് സംഘടിപ്പിച്ച് നൽകിയ വിജേഷ് സിപിഎം പാനൂർ ഏരിയ സെക്രട്ടറി കെ കെ പവിത്രൻ തുടങ്ങി പേർ ആദ്യം നൽകിയ മൊഴി തിരുത്തി പോലീസിനെ ഭയന്നാണ് പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി നൽകിയതെന്നായിരുന്നു മൊഴി മാറിയവർ പറഞ്ഞത് പാർട്ടി അനുഭാവികളെയും പ്രതികളുടെ ബന്ധുക്കളെയും സാക്ഷികളാക്കിയതും ഏറെ വിവാദമായി എന്നാൽ സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുമ്പോൾ ഉണ്ടായിരുന്നവരെയാണ് സാക്ഷികളാക്കിയതെന്നും ഇവരുടെ രാഷ്ട്രീയവും വ്യക്തിബന്ധവും അടിസ്ഥാനമാക്കിയിരുന്നില്ലെന്നുമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വാദം കേസിൽ കൂറുമാറിയ ആറുപേരോട് കോടതിയിൽ ഹാജരാകാൻ ഉത്തരവിട്ടിട്ടുണ്ട് മീഡിയ വൺ കോഴിക്കോട്